success. இது நம்ம உத்தேசம் அது തന്നെ. കഴിഞ്ഞ ஆகஸ்ட் முகபடமா. சார் இத நோக்கிட்டே. நடி சீதல நச்சனானோ? ஈ மோனச்சன். அதே சார். எல்லா டீடைல்ஸ் இதுல உண்டு. പക്ഷേ மிலா, எனக்கு മനസ്സിലാകാത്തது ഇയാൾ എന്തിനാ ഈ സാമുമായിട്ട് കോർത്തതെന്ന സ്വന്തം ഭാര്യ അളിയനെ കൊല്ലുമെന്ന് പറഞ്ഞ് നടന്നവനാ ഈ മോനച്ചൻ. സാർ, ഇതാണ് ഞാൻ പറഞ്ഞ ഐ വിറ്റ്നസ്. എന്താ തന്റെ പേര്? ജോമോൻ. താൻ എന്താ കണ്ടത്? റെസ്റ്റോറന്റിൽ രാവിലെ തിരക്കുന്ന് പറഞ്ഞപ്പോ ഒരു സിഗരറ്റ് വലിക്കാൻ വേണ്ടി വന്നതാ ഞാനിവിടെ. തനിക്ക് എന്താ വേണ്ടത്? താൻ ആരാന്ന് തന്നോടോ ചോദിച്ചേ? എന്താ തനിക്ക് വേണ്ടേ? എനിക്ക് വേണ്ടത് നിന്റെ ജീവനാ, അത് ഞാൻ എടുത്തോളാം. പതിവായി സാം ഇവിടെ തന്നെയാണോ സ്വിമ്മിങ്ങിന് വരാറ്? അതെ സാർ, കാലത്തെ എക്സസൈസ് കഴിഞ്ഞാൽ നേരെ ഇവിടെ വരും. മറ്റേയാളെ ജോമോൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല സർ. കബീർ സർ, ഇയാളുടെ മൊഴി എടുത്തിട്ട് വിട്ടേക്ക് സർ. വരൂ. താങ്ക് യു സർ. എന്നിട്ട് ആസ് എ പ്രൈമറി അസംഷൻ എനിക്ക് തോന്നുന്നത് ബാലഗംഗാധരനൊപ്പം എരിഞ്ഞടങ്ങിയ ദക്ഷയും ഹോട്ടൽ സിൽക്ക് കാസലിന്റെ 11-ാം നിലയിൽ നിന്നും സാം ജോർജിനൊപ്പം താഴേക്ക് വീണു മരിച്ച മോനച്ചനും തമ്മിൽ സമാനതകൾ ഏറെയുണ്ടെന്നാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൺമുമ്പിലുള്ള സ്വന്തം ശത്രുവിനെ ജീവിക്കാൻ വിട്ടിട്ടാണ് ഇവരെ രണ്ടുപേരും യാതൊരു മുൻപരിചയമോ മുൻ വൈരാഗ്യമോ ഇല്ലാത്ത മറ്റൊരാളെ കൊന്നത്. ചേച്ചിയെ ഇല്ലാതാക്കിയ രണ്ടാനച്ചനായിരുന്നു ദക്ഷയുടെ ശത്രുവെങ്കിൽ മകളെ പണത്തിനും പ്രശസ്തിക്കും വേണ്ടി തെറ്റുകളിലേക്ക് നടക്കാൻ പ്രേരിപ്പിച്ച സ്വന്തം ഭാര്യയായിരുന്നു മോനച്ചന്റെ ശത്രു. ഇനി ഇതുപോലെ പാരൽ മൂവ്മെന്റ് വേണോ? പഴയ നെക്സലേറ്റുകളെ പോലെ കൊല ചെയ്യപ്പെട്ടവനൊപ്പം ജീവൻ എടുക്കുന്ന കൊലയാളിയുടെ ഈ ചാവേർ സ്വഭാവം അത് അത്തരമൊരു സാധ്യതയും തള്ളിക്കളയുന്നില്ല സർ. തലവേദന ആവൂടോ?